സെറ്റായോ? ഛർദിച്ചോ? ഛർദിച്ചോ? എന്ത്? അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാം നമ്മൾ തുടക്കും. സ്വാഗതം. അപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ അവിടെ പോകുന്നേ. മമ്പറത്തോട്ടാ പോകുന്നത്. പിന്നെ ഇവര് പറഞ്ഞു ചെലപ്പോ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് അങ്ങോട്ട് പോണം, അതാണ് അതിന്റെ ശരി. എന്തായാലും വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഉമ്മാനെയും ഉപ്പാനെയൊക്കെ ചാവിയും കൊടുത്ത് സെറ്റാക്കി. പക്ഷെ അതെന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. ഇന്നത്തെ യാത്ര നമുക്ക് മൊത്തം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. മമ്പറത്ത് പോയിട്ട് വണ്ടി എന്തായാലും മമ്പറത്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റൂല. അപ്പോ ചാവി അല്ലേ, ചാവി കൊടുത്തിട്ടാണ് ഇതാക്കുന്നത്. നിങ്ങളെ വണ്ടിയൊക്കെ അങ്ങനല്ലേ? ഇതിന്റെ ബൈക്കൊക്കെ എവിടെ പോയിന്? പുത്തമ്പള്ളി. പുത്തമ്പള്ളി. ഞങ്ങള് ബൈക്ക് കൊണ്ടൊക്കെ അങ്ങോട്ടാ പോയിന്. അപ്പൊ നമ്മള് കാർ കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ബൈക്ക് ചാവി കൊടുക്കാൻ പോവാണ്. ഉമ്മാക്കെന്താ, എന്താണ് സന്തോഷല്ലേ? ഇങ്ങനെ ആലോചിക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോണ വീഡിയോ കാണിച്ചു തരാട്ടാ. ഇങ്ങള് അവിടല്ലേ? ഫസ്റ്റ് പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ചു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്, പിന്നെ ഒരു ഭായിയാണ്, ഹിന്ദിക്കാരനാണ്. അപ്പൊ ഹിന്ദിക്കാരനാകുമ്പോ തട്ട ബാക്കിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ബിസ്മി എല്ലാം പറഞ്ഞു. നമുക്കൊരു ബിസ്മിയൊക്കെ ചെല്ലി. ആ അതെ, പിന്നെ ഓർക്ക് ഡെയിലി വണ്ടികൾ വരുന്നുണ്ട്. ഞമ്മക്കാണ് പുതിയ വണ്ടി ഉണ്ടാവും. പക്ഷെ ഓർക്ക് ചെറിയൊരു ടിപ്പൊക്കെ കൊടുത്തു അല്ലേ? അടിപൊളിയല്ലേ? ബിസ്മി പോവാം. അങ്ങനെ മുഷ്ഫിക്ക് ഛർദിക്കണം എന്നുള്ള മോഹവുമായി മുഷ്ഫിക്കിന് വണ്ടി നിർത്തി കൊടുത്തു. ഗൈസ്, ആദ്യത്തെ യാത്രയിൽ ആദ്യത്തെ ഛർദി എന്ന് കൊടുക്കണ്ടല്ലോ. പോവിടുന്നേ ഒരാളെ സൺറൂഫിന്റെ മേലൊക്കെ ഛർദിക്കാറ്. ആ ശരിയാ. അപ്പൊ ഗ്ലാസ് മൊത്തം താത്തണ്ടി വരും. ഇപ്പൊന്നുണ്ടെങ്കിൽ വലിക്കാനും പോയിക്കണേ, വലി മേടിക്കാൻ പോയിക്കണേ, മുട്ടി നിക്കണ. ഇപ്പേ വലി മേടിക്കാൻ പോയിക്കണേ, വലി മേടിക്കാൻ പോയിക്ക. സെറ്റായോ? ഛർദിച്ചോ? ഛർദിച്ചോ? പിന്നെന്താ പ്രശ്നം? ഇതൊക്കെ വേണ്ട അച്ചാറ്. വണ്ടിയുടെ ലൈറ്റ് ഒക്കെ അവിടെ നോക്കാം. വാ പോവാ, നിക്ക ഇയ്യോ. എന്താ ചളി? പോയിന്റ്. വീണ്ടും മുഷ്ഫിക്ക് ഛർദിക്കാൻ പോവുകയാണ്. വഴിയരികിൽ നിന്ന് അച്ചാറില്ല. അങ്ങനെ നമ്മള് മമ്പറം എത്തി. മമ്പറം എത്തി. മമ്പറം പുറത്തിറങ്ങും. ഞങ്ങളങ്ങനെ മമ്പറത്ത് എത്തിട്ടോ. ഉമ്മേ വാ. ഗൈസ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാവി എല്ലാം ഞങ്ങൾ കൊടുക്കാൻ. വേണ്ട, വീട്ടിൽ വീണ് പോവും. മാമ എടുത്തരാം, മാമ പിടിച്ചോളാം, വരുമ്പോ തരാം കേട്ടോ. വീണ് പോയാലോ. ചില്ലറ വെക്കണ്ടേ? അപ്പാ ചില്ലറ വെക്കണ്ടേ? ഇവരുടെ തന്നെ ചോദിച്ചു. ആ തുണി മേടിക്കണം, ബാക്കി ചില്ലറ തരാനും പറയണം. എന്തിനാ പോകുമ്പോ നോക്കാം. ആ എങ്ങനെ? ആ ചില്ലറ വേണമല്ലോ.
അന്നയ്യ ഇവിടെ കയറും കൂടെ ഉണ്ടോ? ഫുള്ള് ആൾക്കാരായിരിക്കും. അമ്പുറം അടച്ചിക്കണു, പക്ഷേ നമുക്കിവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രാവിലെ വെച്ചോളൂന്ന്, ഉഴിഞ്ഞിട്ട് രാവിലെ വെക്കുന്നു. ആ നമുക്ക് ആദ്യം അവിടെ പോവാം, എന്നിട്ട് ഇങ്ങോട്ട് വരും. അവിടെ എന്ത് ഇല്ല എവിടെയാണോ ചെല്ല്, എന്തെടുക്കാനാ? നമുക്ക് ഇതിനുള്ളിൽ പോയിട്ട് കേറക്കണ്ടേ? ഇത് ഇത് വണ്ടിയുടെ ഉള്ളില് കെട്ടാന്, വണ്ടിയുടെ ഉള്ളില് ഒക്കെ എടുക്കല്ലേ? ഇത് എന്റെ പേഴ്സിൽ വെക്കാനാ. പോവാ എന്നാ ബാ, നല്ല മാർക്ക് കിട്ടാൻ പറഞ്ഞോ? എന്തത് വേണ്ട, പോവാ. ഞമ്മക്ക് വല്ല തിന്നണ്ടേ? ശേഷം വീണ്ടും ഇവിടെ അതാ ഉദ്ദേശിച്ച ദിക്കറുണ്ടോ? അവിടെ ജനത നോക്കണേ, ഞങ്ങളെ നേരം വെക്കും. കഴിഞ്ഞോ എന്താണ്? എത്ര? ഓക്കെ എന്ത് മോതിരോ? പോ പോ, യാള്ള ഓ ഗൈസ്, അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാ പാ 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 അങ്ങനെ മമ്പറത്ത് പോയി. മമ്പറത്ത് പോയിട്ട് പിന്നെ മമ്പറും ക്ലോസ് ആണ്, മക്കാം ക്ലോസ് ആണ്. അപ്പോൾ കീ ഒക്കെ അവിടെ ഓഫീസിൽ കൊടുത്തിട്ട് തന്നെ അവർ യാറം മൂടി കീ കൊടുത്ത് ഇതാക്കി. എന്നിട്ട് അവർ രാവിലെ യാറം മൂടുള്ള ഇതൊക്കെ രാവിലെ അവിടെ കൊണ്ട് വെക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാലും ഇൻഷാല്ല അങ്ങനെ സെറ്റാക്കി വണ്ടി കൊണ്ട് ആദ്യം മമ്പറത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മമ്പറത്തോ കുത്തമ്പള്ളിയോ എന്തെങ്കിലും എവിടെയും പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നല്ലേ സെറ്റായി. അടുത്തത് ഫുഡ് അടിയാണ്.